ഇത് നല്ല നാടൻ മത്തങ്ങ കിട്ടിയിട്ടോ, നല്ല സുന്ദരി മത്തങ്ങ എന്നൊക്കെ പറയില്ലേ കുഞ്ഞു മത്തങ്ങ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാനിന്നത് പയറും മത്തങ്ങയും കൂടെ ഇട്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ വൻപയർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നല്ല നാടൻ മത്തങ്ങ കിട്ടുവാണെങ്കിൽ അതിന്റെ തൊലി ഒരിക്കലും കളയരുത് കേട്ടോ, നന്നായിട്ട് കഴുകി എടുത്താൽ മതി. വിറ്റാമിൻ സി ധാരാളമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് മത്തങ്ങ. നമുക്ക് ഈ കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞവർക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മത്തങ്ങ കൊടുക്കുന്ന വളരെ നല്ലതാട്ടോ. അപ്പൊ ഞാനിവിടെ ശശിയേട്ടന് കൊടുത്തോണ്ടിരുന്ന ഒരു ഫുഡിലെ ഒരു പ്രധാന ഐറ്റമാണ് മത്തങ്ങ. അപ്പൊ അതിന്റെ നല്ല നാടനാണ് എങ്കിൽ നമുക്ക് വിശ്വസിച്ച് എടുക്കാന്നുണ്ടെങ്കിൽ അതിന്റെ തൊലി കളയാൻ പാടില്ല, അത്രയ്ക്ക് ഗുണമുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് നന്നായിട്ട് അതിന്റെ അകത്തേതൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ. അപ്പൊ മത്തങ്ങയും പയറും കൂടെ വളരെ ഗുണമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഞാൻ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനെ സൂചിക്കാന്താരി ആട്ടോ എടുക്കുന്നേ. സൂചിക്കാന്താരി നല്ല ഹെൽത്തിയാണ്, നല്ല എരിവും ഉണ്ട്. ഒറിജിനൽ കാന്താരിയാണ് സൂചിക്കാന്താരി. അപ്പൊ വൻപയറും കൂടെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിനെ പാകമായ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ മതി, വേഗം വെന്ത് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു 2 പിടി തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതുകൊണ്ട് ഈ തേങ്ങ വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിതിന് കടുക് പൊട്ടിക്കുക ഒന്നും ചെയ്യത്തില്ല. അപ്പം നന്നായിട്ട് നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഞാനത് ഓഫ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ അരപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ ഒരു 5-6 ചെറിയുള്ളി, ചെറിയുള്ളിയാണ് ഇതിന് വേണ്ടത്, 1 വെളുത്തുള്ളി, പിന്നെ നമ്മുടെ സൂചിക്കാന്താരി. നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള സൂചിക്കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ എടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഒരു 2 പിടി തേങ്ങയും കൂടെ ഇട്ടിട്ട് ചതച്ചെടുക്കണം, അരച്ചെടുക്കരുത്, നന്നായിട്ടൊന്ന് ചതച്ചെടുത്തോണ്ട് വരണം കേട്ടോ. അപ്പോൾ സൂചിക്കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി, ചുവന്നുള്ളിയും കൂടിയാണ് വേണ്ടത്. അത് ചതച്ചെടുത്തോണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ പയർ വെന്ത് നല്ല സെറ്റായിരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ കടുക് വറ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ വെന്ത മത്തങ്ങയും പയറും കൂടെ നമ്മുടെ മൺചട്ടിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. കേട്ടോ, നല്ല വെണ്ണ പരുവത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല മത്തങ്ങയായിരുന്നു, നന്നായിട്ട് വെന്തിട്ട്. ആ തൊലിയൊന്നും കാണാനൊന്നുമില്ല, തൊലിയൊക്കെ നന്നായിട്ട് വെന്ത് അതിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അരപ്പില്ലേ, അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ നമ്മൾ അരച്ച കപ്പിൽ കുറച്ച് വെള്ളം കൂടെ കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അരപ്പ് കളയണ്ട. അപ്പോൾ ഒരു കുറുകിയ പരുവത്തിലായിട്ടുണ്ടേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക, നല്ല പച്ച കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഞാൻ ഈ തണ്ടും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇടും കേട്ടോ, തണ്ട് ഞാൻ കളയുകയല്ല കറിവേപ്പിലയുടെ. അപ്പോൾ അത് അടച്ച് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഭയങ്കര ഒരു ടേസ്റ്റ് ആട്ടോ, അതിൻ്റെ ഒരു മണവും ടേസ്റ്റും അപാരാട്ടോ. ചെയ്തിട്ടില്ലാത്തവരിങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യാം, ഞാൻ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടൊന്ന് കുറച്ച് സമയം അടച്ചു വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റായിട്ടോ. ഞാനിത് കഴിക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് നല്ല കുത്തിരിച്ചോറാണേ നല്ലത്. ഞാൻ ഇച്ചിരി നാരങ്ങാച്ചാറും എടുത്തിട്ടുണ്ട്, നമ്മുടെ മത്തങ്ങയും പയറും എരിശ്ശേരി എന്നും പറയൂ ഇതിന് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, നാളെ വീണ്ടും കാണാം.